നമസ്കാരം. ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമ്പത്തിക ആരോഗ്യം പോലെയോ അതിനേക്കാൾ ഏറെയോ ഒരു രാജ്യത്തിന് പ്രധാനമാണ് സാമൂഹിക സാംസ്കാരിക ആരോഗ്യം. ജനസംഖ്യാ രജിസ്റ്റർ, പൗരത്വ രജിസ്റ്റർ എന്നീ സംഖ്യകളിൽ കുരുങ്ങി ഇന്ന് രാജ്യത്ത് അലയടിക്കുന്ന പ്രതിഷേധങ്ങൾ ഏത് വഴിക്കാണ് വിരൽ ചൂണ്ടുന്നത്? NBRഉം NRCയും ഇന്ത്യയെ ശക്തിപ്പെടുത്താനാണോ അതെയോ ദുർബലപ്പെടുത്താനാണോ? ഇതാണ് ഞാൻ മലയാളി പരിശോധിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായിട്ട് UPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോ പറയാണ് ദീപാവലിക്ക് കറണ്ട് കൊടുക്കുന്നില്ല, ഈദിന് കറണ്ട് കൊടുക്കുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫ് അടക്കമുള്ള ആറോളം സുപ്രീം കോടതി ജഡ്ജിമാരെ, മുൻ ജഡ്ജിമാരെ ബോധ്യപ്പെടുത്താൻ ഈ നിയമം ഈ ജനങ്ങൾക്ക് ഏറ്റവും വേദനാജനകവും അതുപോലെ അവരെ ഈ രാജ്യത്ത് നാട്ടിപ്പായിക്കുന്നതുമാണെന്നുള്ള അവരുടെ പ്രസ്താവനയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ മറ്റാർക്കും കഴിയുന്നില്ല. ഇവിടെ വന്ന് ഇരുന്നു കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ 20 ലക്ഷത്തോളം വരുന്ന മുസ്ലിം ജനതയെ, 20 കോടിയോളം വരുന്ന മുസ്ലിം ജനതയെ ആശങ്കയുടെ മുൻമുന്നിലാണ്. ഇത് 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 ഒരുപക്ഷെ ഞാനതിനെ എന്താ കാരണം, മുസ്ലിം ഹിന്ദു ഒരു പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നു ശിവശങ്കർ എന്നോട് യോജിക്കുന്നു. ഇതിന്റെ ആശങ്കകൾ ഉദാഹരണത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഇവിടെ ഉത്തരേന്ത്യയിൽ നിന്ന് വിവാഹം കഴിച്ചു പോകുന്ന സ്ത്രീകള് അവരുടെ കയ്യിൽ എന്ത് കുന്തം ഉണ്ടായിട്ടാണ്, എന്ത് കടലാസമുള്ളത് ശീലത്തെ, ഈ നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് വിവാഹം കഴിച്ചു പോയി വേറൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന അവരുടെ കയ്യിൽ എന്ത് ജനസംഖ്യ, ജനന സർട്ടിഫിക്കറ്റ്, SLC എന്തെങ്കിലും ഒരു കുന്തോ? ആൾക്കാരാണല്ലോ നമ്മുടെ അല്പ ഒരു സെക്കൻഡ് സ്റ്റുഡിയോയിൽ നിന്ന് അല്പം ദൂരെ നിൽക്കുന്നതാണ്. ഓക്കെ രശ്മിത പറയൂ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന ചർച്ചകൾ, എങ്ങനെയാണ് താങ്കൾക്ക് താങ്കൾക്ക് ഈ ചർച്ചയിലേക്ക് സംഭാവന ചെയ്യാൻ തോന്നുന്നത്? രണ്ട് കാര്യങ്ങള്. ഏതായാലും നിങ്ങള് മോഡി സർക്കാർ ദൂരെ കിടക്കുന്ന കേരളത്തിന്റെ റേഷൻ കട്ടി എന്ന് പറഞ്ഞ പോലെ ദൂരെ കിടക്കുന്ന എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ, അതിന് തന്നെ നന്ദി. രണ്ട് കാര്യങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഡൽഹി ഇമാം സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അല്ലെ, അജ്മീർ ഇമാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് CAA ബില്ലിന് യാതൊരു സാധൂകരണവും ലഭിക്കുന്നില്ല. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ഒരു കുഴപ്പവുമില്ല എന്ന് ഇമാം പറഞ്ഞപ്പോൾ ഇമാമിനെ മാറ്റി ചന്ദ്രശേഖർ ആസാദിനെ ഇമാമാക്കിക്കൊണ്ട് പ്രക്ഷോഭത്തിനിറങ്ങിയ ജനതയെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ RSSന്റെ കാര്യം പറഞ്ഞു, RSSന് മനമാറ്റം വന്നു, അടുത്ത കാലത്ത് അവർ മതേതരത്തെ പൊന്തക്കോസ്ത് യജ്ഞത്തിലാണ് എന്ന് എന്റെ അനിയൻ രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി. ഒരു കാര്യം ചോദിച്ചോട്ടെ, തേങ്ങ പത്തരച്ചാലും താളല്ലേ രാഹുലെ കറി? മോഹൻ ഭഗവത് ഈ കഴിഞ്ഞ ദിവസം അല്ലേ പറഞ്ഞ് ഇന്ത്യയൊട്ടാകെയുള്ള 130 കോടി ജനങ്ങളും ഹിന്ദുക്കളാണ് എന്ന് ഏകശിലാ രൂപത്തിലേക്ക് ഇന്ത്യയെ മാറ്റുവാനായല്ലേ RSS അന്ന് ആ കാലം മുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഇപ്പോഴായിട്ട് അവർക്ക് ഒരു മാറ്റം വരുമോ? 2015 ഇതേ മോഹൻ ഭാഗവത് തന്നെ ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നതല്ലേ. അവർ പറയുന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും ഒന്ന് തന്നെ ആവുന്നത് യാദൃച്ഛികതയല്ല. അവർ ഹിന്ദുക്കളുടെ വാഗ്ദത്ത ഭൂമിയായി ഇന്ത്യയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ജെറുസലേം പോലെയല്ല, ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമി അവിടെയുണ്ട് എന്ന് പറയുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന കൺസെപ്റ്റല്ല, മറിച്ച് മതേതരത്തിന്റെ കൺസെപ്റ്റിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ജിന്ന അവിടെ നിന്ന് ടു നാഷൻ തിയറിയിൽ വീണ് ഭ്രമിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടില്ല, ഞങ്ങൾക്ക് ഇന്ത്യയുടെ മതേതരത്വമാണ്, നെഹ്റുവിന്റെ മതേതരത്വമാണ് വിശ്വാസം എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ എല്ലാ ത്യാഗവും സഹിച്ച് ഇന്ത്യയിൽ നിന്നിരുന്ന് ആ മുസ്ലിങ്ങളെ നമിച്ചുകൊണ്ട് വേണം നാം നമ്മുടെ മതേതരത്തെ കുറിച്ച് ഓരോ പ്രാവശ്യവും പറയുവാൻ. പിന്നെ മുമ്പേ ചോദിക്കുകയുണ്ടായി, ഈ നെഹ്റുജിയെ തന്നെ പ്രധാനമന്ത്രി ആക്കിയത് 13 വോട്ടുകളും 12 വോട്ടുകളും കിട്ടിയ സർദാർ പട്ടേലിനെ മാറ്റി മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവും ഹിന്ദു ആക്ടിവിസ്റ്റ് ആയ ഒരു മനുഷ്യനും കൂടെയാണ്. അതുകൊണ്ട് ഒരുപാട് പറയുന്നത് അപ്പൊ ഒരുപാട് അല്ല, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ജിന്നയുടെ മകള് പോലും പാകിസ്ഥാനിൽ പോയിട്ടില്ല, ജിന്നയുടെ മകള് പോലും പാകിസ്ഥാനിൽ പോയില്ല, ഇന്ത്യയിലാണ് ഗാന്ധിയുടെ ഇന്ത്യ മതി എന്ന് പറഞ്ഞു.
കൊണ്ടാണ് ഗാന്ധിയെ കൊന്നത് ഒരു മുസ്ലിം അല്ലായിരുന്നു ഒരു ഹിന്ദു ആയിരുന്നു എന്നും ഓർക്കണം. ഇന്ത്യയിൽ ഇന്ന് ഒരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതൊരു ആശ്വാസം കൊള്ളുന്ന വാക്കുകളാണ്. ഇതിന് ഒരു പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രിയുടെ കാലത്ത് ഇത് തുടക്കം കുറിച്ചു. അദ്ദേഹം ഒരു പകുതി ഹിന്ദു ആയിരുന്നു, ഹിന്ദുവാദിയായിരുന്നു, അല്ലെങ്കിൽ RSS വാദിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് മജീദ് ബാബർ സമിതി പൊളിച്ചത്. അന്ന് തുടങ്ങിയതാണ് ഈ ഹിന്ദുത്വ. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെ കാലത്താണ് ബാബർജി പൊളിച്ചത്. അതൊരു തുടക്കമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഗുരു ഒരു ധീരേന്ദ്ര ബ്രഹ്മചാരി. അദ്ദേഹം അവിടെ കാശ്മീരിൽ തോക്ക് നിർമ്മാണത്തോടു കൂടി അദ്ദേഹം പൊളിഞ്ഞു. രണ്ടാമത് ചന്ദ്രസ്വാമി ഉണ്ടായി. ചന്ദ്രസ്വാമി ഈ നരസിംഹറാവു അല്ല, ഞാൻ ഈ സ്വാമിമാരെ പറ്റി പറഞ്ഞുകൊണ്ട് വരികയാണ്. ഹിന്ദുത്വം എങ്ങനെ വളർന്നു, അത് പകുതി കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതിന് കാരണം. ഓക്കെ, ജ്യോതികുമാർ ചാമക്കാരൻ, അതായത് ഇതിന് ഒരു ഒരു കാര്യം കൂടി, ഇവിടെ ഇവിടെ പ്രതിപക്ഷം ഇല്ല, പ്രതിപക്ഷം ഇല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. കനൽ ഒരു കരി മതി, കനൽ ഒരു കരി മതി. ഇന്നിപ്പോ പ്രതിപക്ഷമായിട്ട് സീതാറാം യെച്ചൂരി കൊണ്ട് സീതാറാം യെച്ചൂരിക്ക് പുറകിലാണ് ഇന്ത്യൻ സമരം നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കനൽ ഒരു തരിമതി. ഞാൻ വേറെ ഒരു കാര്യം, ആദ്യം രാഹുൽ ഈശ്വരനെ പറഞ്ഞ വാക്ക് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും നന്നാകില്ല. താങ്കൾ ഒരു നിറം കാണിച്ചു വേറെ ഒരു നിറമായിട്ടാണ് താങ്കൾ പറയുന്നത്. ഈ ബില്ലിന്റെ ഏറ്റവും വലിയ വാട്ട് എന്തെന്ന് പറഞ്ഞാല് പാസാക്കിയതിലെ Article 14 ഭരണഘടനയിലെ Article 14 ലംഘനമാണ്. ഇത് കോടതിയിൽ ചെല്ലുമ്പോൾ തള്ളിക്കളയും. കോടതിയിലെ കോടതിയിലെ ജഡ്ജിമാര് ഭരണഘടനയാണ് വ്യാഖ്യാനം ചെയ്യുന്നതെങ്കിൽ ഇത് തള്ളിപ്പോകും. അതായത് വെച്ചിട്ടാണ് ഇത് വ്യാഖ്യാനം ചെയ്യുന്നതെങ്കിൽ ഈ Article 14 മറുപടി പറഞ്ഞ ഒരു കാര്യം കൂടി, നിലവിളക്കം കൊണ്ട് ഈ സർക്കാരിനെ പോയപ്പോൾ ഒറ്റയ്ക്ക് ഈ Article 14 എല്ലാ കേസിലും ഓവർ പ്ലേ. ശബരിമല കേസിൽ ഇത് തന്നെ പറഞ്ഞല്ലോ, Article 14 ഇത് Article 15 പരിപ്രേക്ഷത്തിൽ വരുന്നതാണ്. Article 15 സിറ്റിസൺസിന് മാത്രമാണ് ആപ്ലിക്കബിൾ. അതുകൊണ്ട് ഇത് സുപ്രീം കോടതി തള്ളിക്കളയാനൊന്നും പോകില്ല. കാര്യം NRCയിൽ ആശങ്കയുണ്ട്. CAB കോടതി ഒരു കാരണവശാലും തടയാൻ പോകുന്നില്ല. സ്റ്റേ ചോദിച്ചതല്ലേ, കൊടുത്തില്ലല്ലോ. അല്ല ഒരു സെക്കൻഡ്, ഇനി നിയമം പറയാം. അല്ലല്ലോ ചേട്ടാ, ഒരു സെക്കൻഡ് ചേട്ടാ, ഒരു സെക്കൻഡ് ചേട്ടാ, അല്ലല്ലോ ചേട്ടാ, ഒരു സെക്കൻഡ് ചേട്ടാ, അല്ല ഒരു സെക്കൻഡ്. സുപ്രീം കോടതിയിൽ ഓൾറെഡി പോയി സ്റ്റേ ചോദിച്ചല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ വളരെ മുതിർന്ന ഒരാൾ തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി സ്റ്റേ ചോദിച്ചല്ലോ. CAB അല്ലെങ്കിൽ CAA സ്റ്റേ ചെയ്തില്ലല്ലോ. Article 15 പരിപ്രേക്ഷ്യത്തിലാണ്, സിറ്റിസൺസ് ആണ് വരുന്നത്, പേഴ്സൺസ് അല്ല. ഈ 14 എല്ലാത്തിനും ഓവർപ്ലേ ചെയ്ത് സ്വന്തം ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി അതിലൂടെ തെളിയുകൊണ്ട് വിജയിക്കില്ല. എനിക്ക് നമ്മളിവിടെ NBR NRC എല്ലാം വേറെ എന്നൊക്കെ പറയുന്ന സംശയങ്ങളിൽ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഒരുപക്ഷെ ശിവശങ്കർ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് നമ്മുടെ രാജ്യത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ സാമ്പത്തിക മേഖല തകർന്നു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സാമൂഹ്യ മേഖലയും കൂടെ ദുർബലമായി കഴിഞ്ഞാൽ ഈ രാജ്യം എങ്ങനെ ഈ പറയുന്നത് പോലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എനിക്കതാണ് എന്റെ ചോദ്യം. ഇതിൽ നിങ്ങളും ഞാനും ഒക്കെ അഫക്റ്റഡ് ആകും. ഇത് കേവലം മുസ്ലിംസിന്റെയോ ക്രിസ്ത്യൻസിന്റെയോ പാഴ്സിയുടെയോ ബുദ്ധിസ്റ്റിന്റെ പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ പ്രശ്നമാണ്. ഒരുപക്ഷെ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് 10 വർഷം മുമ്പോ 20 വർഷം മുമ്പോ എനിക്ക് പ്രവർത്തിച്ചതുപോലെ ചിന്തിച്ചതുപോലെ പറഞ്ഞതുപോലെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ രാജ്യത്ത് സംജാതമായെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് എന്റെ ഒരു ഇത് വേദനയായിട്ടേ പറഞ്ഞു ശ്രീജിത്തെ. അല്ലാതെ നിങ്ങൾ ഈ നിയമത്തിന്റെ നൂലാമാലകൾക്ക് അപ്പുറത്തേക്ക് പോകണമെന്നെ. ഒരു DGP ആയിരുന്ന ഒരാളുടെ ഫേസ്ബുക്കിൽ വരുന്ന വിഷം, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ശിവശങ്കർ എങ്ങനെ തയ്യാറാകുന്നു? ഓക്കെ, നിങ്ങളുടെ എന്റെയും കൂടി ഉള്ള പണമാണ് ഇന്നും അദ്ദേഹത്തിന് പെൻഷനായി കിട്ടുന്നത്. ഒരു DGP എന്ത് പറഞ്ഞാലും മാത്രം ഒരു സെക്കൻഡ്, ഇതെങ്ങനെ ഉടനെ നിങ്ങൾ പറയുന്നു അദ്ദേഹം സ്വതന്ത്രനാന്ന് പറയുന്നു. പക്ഷെ ശിവശങ്കരൻ, നിങ്ങൾ അദ്ദേഹത്തിന് ഒരു ദിവസം 6 വേദികൾ നിങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്, 6 ഡസൻ വേദികൾ. എങ്ങനെ അദ്ദേഹം സ്വതന്ത്രനാവും? അത് ഉത്തരം പറ ശിവശങ്കർ. ഇങ്ങനെ വിഷം, ഇങ്ങനെയാണോ നമ്മൾ സമൂഹത്തെ പോളറൈസ് ചെയ്യേണ്ടത്? വിട് CA, വിട് NRC, വിട് NBR, വിട് എല്ലാം വിട്.
ഇതാണോ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഭാരതം ഇന്ത്യ? ഞാൻ താങ്കളുടെ കാര്യത്തോട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ഒന്ന്, ഇവിടെ നിരന്തരം പറയുന്നുണ്ട് ഈ ആസാമിലെ കാര്യത്തിന് തെറ്റായ ധാരണ, കാരണം അതുകൊണ്ടാണ് നമ്മൾക്ക് പലർക്കും ഉള്ളത് ഈ മുൻ പ്രസിഡന്റിന് കിട്ടുന്നില്ല, അവിടെ കിഷോർനാഥ് എന്നുള്ള ബി ജെ പിയുടെ എം എൽ എക്ക് കിട്ടിയിട്ടില്ല, അതിവർ പറയില്ല. അപ്പോ അവിടെ പലർക്കും കിട്ടിയിട്ടില്ല, ക്ലറിക്കൽ പ്രശ്നങ്ങൾ ഉണ്ട്. ഒന്ന്, രണ്ട്, ഞാൻ നേരത്തെ ചോദിച്ച പോലെ സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്, അതിന്റെ വിധി വന്നതുവരെ ജ്യോതികുമാറിന് ഇവിടെ ക്ഷമിച്ചിരിക്കുന്ന പോലെ കുറച്ചു പേര് ഇരിക്കാമല്ലോ, എന്നിട്ട് സമരം ചെയ്യാമല്ലോ, അത് ചെയ്തില്ല. അല്ല, ജ്യോതികുമാർ ക്ഷമിക്കും, അത് സാർ ഇവിടെ ക്ഷമിക്കും. പിന്നെ താങ്കൾ കോംപ്ലിമെന്റ് ഒന്നും അല്ല കേട്ടോ, അത് അതിടക്കിടക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട്. വീണതൊരു വലിയ ഉടായ്പില്ല, അത് ഞാൻ പിന്നെ പറയാം. അപ്പോ ഞങ്ങൾ എൻ ആർ സി നടപ്പാക്കില്ലേ എന്ന് തലേ കൈവച്ച് പറയാം, ഞങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ലേ തീരുമാനിച്ചിട്ടില്ലേ എന്ന് പ്രസിഡന്റിനെ കൊണ്ട് ഞങ്ങൾ എൻ ആർ സി നടപ്പാക്കാൻ പോകുന്നു. നിങ്ങൾ എന്തിനാ പ്രധാനമന്ത്രി രാംലീല മൈതാനി ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നുകിൽ അങ്ങേര് പൊട്ടനായിരിക്കണം, അല്ലെങ്കിൽ അങ്ങേര് രാജ്യത്തായിരിക്കണം. അതല്ല, തീർച്ചയായിട്ടും രംഗത്തെ പറയുന്നു, ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല. പാർലമെന്റിൽ പറഞ്ഞ എന്താ, പാർലമെന്റിൽ പറഞ്ഞാണോ ശരി? മൈതാനത്ത് വന്ന് മൈക്ക് വെച്ചിട്ട് വളരെ ശാന്തനായിരുന്ന ജ്യോതികുമാറിനെ ഇളക്കി വിട്ടത് ഇപ്പോൾ ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ കാണട്ടെ ജ്യോതികുമാറിന്റെ എന്താണ് സ്വഭാവമെന്നും. ജ്യോതികുമാറിന്റെ സ്വഭാവം എന്നെ കാണിക്കട്ടെ, ഞാൻ ഇത്ര നാൾ മിണ്ടായിരുന്നു, ഞാൻ കാര്യം പറയട്ടെ. ഈ ആലപ്പിയേഷം എന്തോരം കല്ലു വെച്ചൊന്നോണെ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാണെങ്കിൽ താല്പര്യം അദ്ദേഹത്തിന് എടുക്കാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ആരെടുക്കും പുള്ളിനെ? അത് പറഞ്ഞു ആരെങ്കിലും എടുക്കട്ടെ, അതല്ല അദ്ദേഹം കാത്തു നിൽക്കണ്ടേ, എവിടെ പോകണ്ടേ? ഏതായാലും ഈ നാണ പ്രചാരണം കൊണ്ട് ബി ജെ പി എന്നിട്ട് എവിടെയെങ്കിലും. ഒരു മിനിറ്റ് സാർ, താങ്കൾ പറഞ്ഞല്ലോ നിരന്തരമായിട്ട് ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ മറ്റു പ്രശ്നങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മൈനോറിറ്റിക്കാണ് ഫസ്റ്റ് റൈറ്റ്. താങ്കളുടെ മൻമോഹൻ സിംഗ് പറഞ്ഞ ഡേറ്റ് അടക്കം പറഞ്ഞോ, ആ ഫസ്റ്റ് റൈറ്റ് ടു ദ മൈനോറിറ്റി എന്ന് പറഞ്ഞില്ലേ? താങ്കൾ അന്ന് എതിർത്തോ? താങ്കൾ സാംസ്കാരിക സംഘടനയുടെ നേതാവാണല്ലോ, എനിക്ക് താങ്കളുടെ ബഹുമാനമുണ്ട്. താങ്കളുടെ വിമുഖരെ കേട്ട് കോളേജ് കാലത്ത് ഞാൻ പൊട്ടിച്ചിരിച്ച മനുഷ്യനാണ്, താങ്കൾ അംഗീകരിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഒരു വിഭാഗത്തിന് മാത്രം താങ്കൾ പ്രതിദാനം ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള മാനുഷികമായ ഒരു ചങ്കൂറ്റം വേണം സാർ. അതല്ല, അല്ല ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, താങ്കൾ പറഞ്ഞാൽ ഞാൻ പറയുമ്പോഴത്തേക്കും രാജ്യത്ത് വിധവാ പെൻഷൻ കൊടുക്കുന്നോ, അല്ലെങ്കിൽ മൈനോറിറ്റീസിന് വിദ്യാഭ്യാസത്തിന് സഹായം കൊടുക്കുന്നോ, അതും അതും രാജ്യത്തെ ജനങ്ങളെ രണ്ടായിരം മതത്തിന്റെ പേര് കാണുന്നത് ഒരുപോലെയാണോ കാണുന്നത്? ഒരുപോലെയാണോ കാണുന്നത്? ശിവശങ്കരം പൂർത്തിയാക്കട്ടെ, ഇങ്ങനത്തെ ചർച്ചയ്ക്ക് കഴിഞ്ഞു, ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഉണ്ട്. ഇല്ല, ഓരോ ഒച്ചപ്പാടില്ല. അത് പ്രത്യേകിച്ച് ഞാൻ ഈ ചർച്ചയ്ക്ക് ഇത്ര ദൂരേക്ക് വന്നത് താങ്കളുടെ ചർച്ചയ്ക്ക് ഒരു ബഹുമാനം സമയമൊന്നും വേണ്ട, എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി. നിങ്ങൾ താങ്കൾ കേൾക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത്. ഈ ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തെറ്റായ അർദ്ധസത്യങ്ങളെ പകുതി പറയുന്നത്. ഞാൻ നേരത്തെ ഈ ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പൊ രാഹുൽ ഈശ്വർ ആയാലും ശ്രീജിത് പണിക്കർ ആയാലും കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കേൾക്കാനുള്ള ശ്രമം വേണം. താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾ വളരെ പ്രധാനമായിട്ട് കഴിഞ്ഞു, ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ്. ഇതിനു മുമ്പ് രാഹുൽ ബജാജ് പറഞ്ഞു ഭീതിയാണ്, ചിലർ പറഞ്ഞു അസഹിഷ്ണുതയാണെന്ന്. ഇത്തരം അസഹിഷ്ണുതയുള്ള ഭീതിയുള്ള നാട്ടിലേക്ക് ഏതായാലും ജനങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ സി എ കൊണ്ട് ഒരു ഗുണമുണ്ടായി. ഈ ആനത്തലോട്ടൊക്കെ ഇവിടെ എന്നോട് പറഞ്ഞത് ഇതാ രാജ്യത്ത് സാമ്പത്തികമായി പാകിസ്ഥാനും ബംഗ്ലാദേശിനും പുറകെ പോയി, ഒരു ജർമ്മനി എന്നുള്ള ഒരു മിനിറ്റ് അങ്ങനെ കണക്കുകൊണ്ടൊന്നു. ഇത്ര ദാരിദ്ര്യം പിടിച്ച രാജ്യത്തേക്ക് എന്തിനാ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ആൾക്കാർ വരുന്നത്? ഇവിടെ ഇദ്ദേഹത്തിന്റെ നേതാവ് റിയാസ് പറഞ്ഞിരുന്നത് തൊഴിലില്ല, തൊഴിലില്ല രാജ്യത്തിൽ, പാവപ്പെട്ടവർക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ യുവാക്കൾക്കും തൊഴിലില്ല. ആ തൊഴിലില്ലാത്ത സ്ഥലത്തേക്ക് അഫ്ഗാനിസ്ഥാനിൽ ആൾക്കാർ വരുന്നു, അവർക്ക് തൊഴിൽ കൊടുക്കണം. അപ്പൊ ഈ തൊഴിലില്ല നാട്ടിലേക്ക് ഈ നാട്ടിൽ ആൾക്കാർ വരുന്നു, അവർക്ക് തൊഴിൽ കൊടുക്കണം. ഇവിടെ ഇപ്പൊ അസഹിഷ്ണുതയില്ല, ഇവിടെ ഇപ്പൊ ഭീതിയില്ല, ഇവിടെ ഇപ്പൊ സാമ്പത്തികമായി താങ്കൾ പറഞ്ഞതിനെതിരാണ് സാമ്പത്തികമായി ഉയർന്ന നിലയിലാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എന്തിനാ അങ്ങോട്ട് വന്നത്? അപ്പൊ ഇതെല്ലാം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇദ്ദേഹം പറഞ്ഞ കണക്ക് പ്രകാരം ഇവിടെ ബി ജെ പി തകർന്നടിഞ്ഞാൽ ഏതായാലും ഇവിടുത്തെ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോ അല്ല ഇലക്ഷൻ
ഇലക്ഷനിലെ തിരഞ്ഞെടുപ്പ് യന്ത്രങ്ങൾ വരെ മോശം കിട്ടിയിരിക്കുന്നു. ഒരു പ്രശ്നമില്ല. എനിക്ക് വളരെ വ്യക്തിപരമായി ബന്ധമുള്ള സ്നേഹമുള്ള ഒരു ഡി ജി പിയെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. ആ ഡി ജി പേരും കൂടെ പറഞ്ഞുതരാം, ഡി ജി പി സെൻകുമാർ സാർ. ഇനി രണ്ട്, അങ്ങ് നോക്കൂ, അതിന്റെയും ആത്മാവിൽ കിടക്കുന്നത് അവിടെയാണ് ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കും വിദ്വേഷമാണ് പ്രശ്നമെന്നല്ല, ഭീതിയാണ് പ്രശ്നം. ഫിയർ ഓഫ് പോപ്പുലേഷൻ റീപ്ലേസ്മെന്റ് ആണ് നയിക്കുന്നത്. അത് ശരിയോ തെറ്റോ നമുക്ക് തർക്കിക്കാം, പക്ഷേ ഈ പറയുന്ന പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിൽ പ്രവർത്തിച്ച അദ്ദേഹത്തെയും ബാക്കി എല്ലാവരെയും നമ്മൾ ജനസംഖ്യയിൽ അട്ടിമറിക്കപ്പെടുമോ എന്ന തെറ്റായോ ശരിയായ ഒരു ഭീതി കിടപ്പുണ്ട്. ഇത് അഡ്രസ് ചെയ്യാതെ ഈ രാജ്യത്തിലെ സാമുദായിക സംഘർഷങ്ങൾ തീരില്ല. ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിൽ തെറ്റിദ്ധാരണയെന്ന് വിശ്വസിക്കുന്നു. തെറ്റിദ്ധാരണാപരമായി ഞങ്ങൾക്ക് കുട്ടികൾ കുറവാണ് ഉണ്ടാകുന്നതെന്നും മുസ്ലിം ജനസംഖ്യ നമ്മളെ ഓവർടേക്ക് ചെയ്യുമെന്ന് ഒരു തെറ്റിദ്ധാരണ കിടപ്പുണ്ട്. ഈ തെറ്റിദ്ധാരണയെ അഡ്രസ് ചെയ്യാതെ ഈ വിഷയങ്ങൾ മാറില്ല. ഈ തെറ്റിദ്ധാരണയാണ് പല രൂപങ്ങളിൽ വരുന്നത്. ഇത് ഞാൻ മാത്രം പറയുന്നല്ലോ, ഒരു വരി അവിടെയാണ് മോസിൻ കേൾക്കേണ്ട കാര്യം. ഗുരുജി ഗോളോക്കർ പറയുന്ന കാര്യം ഒരു സെക്കൻഡ്, ഈ മുസ്ലിം അല്ലല്ല ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ്, ഈ മുസ്ലിം അല്ലല്ല സാർ അല്ല, താങ്കളെ അനുകൂലിച്ചാൽ പറയുന്നത് അതാ താങ്കൾ കേൾക്കാത്തത്. മുസ്ലിം സമൂഹത്തിന് നാല് കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്നു എന്ന തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളിൽ ചിലർ യൂണിഫോം സിവിൽ കോഡ് പോലും വേണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞ ഗുരുജി ഗോളോക്കറിനെയാണ് കോട്ട് ചെയ്തത്. ആദ്യകാലത്തെ നിലപാട് സാർ, ഇതിനകത്ത് ആദ്യം ഒരു കാര്യം പറയാം. സെൻകുമാർ പറഞ്ഞ കാര്യത്തില് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, ഒരു മുസ്ലിം നാല് കല്യാണം കഴിച്ച് നാലിലും കുട്ടികൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. സാർ അവർക്കില്ലേ, ആയിക്കോട്ടെ, തെറ്റിദ്ധാരണ ശരിയായിക്കോട്ടെ. സാർ ഈ നാല് കല്യാണം അയാൾ കഴിച്ചില്ലെങ്കിൽ മറ്റു നാല് പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കുക, അല്ലെങ്കിലും അവർ പ്രസംഗിക്കത്തില്ല. സാർ ഇതെന്ത്, എവിടെ പണം പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല. സാർ പറയട്ടെ, ഈ സെൻകുമാറിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം സാർ ശ്രദ്ധിക്കണം. രാജ്യം മുഴുവൻ കൊടുങ്കാറ്റ് പോലെ ബി ജെ പി ആഞ്ഞടിച്ച് വരുമ്പോ, രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ച് വരുന്ന സമയത്ത് കേരളത്തിൽ ഒരു സഹ്യപർവ്വതം പോലെ തടഞ്ഞു നിർത്തി തന്ന ആരാണെന്നറിയാമോ? ശശികല എന്നൊരു സ്ത്രീയാ. അതുള്ളവരാണ് ഇവിടെ കടന്നു വരാൻ, അല്ലെങ്കിൽ കുറെ ഒക്കെ കിട്ടിയ സീറ്റ്. അതുപോലെ അടുത്ത സെൻകുമാറാ വന്നിരിക്കുന്നത്. സെൻകുമാറും ഇപ്പോൾ ഈ ഉള്ളിലെ പേടി പറഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരറിയില്ല. കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഹിന്ദു ജനസംഖ്യ 8% കുറഞ്ഞു, മുസ്ലിം ജനസംഖ്യ 10% കൂടി. നമ്മുടെ സെൻസസ് ആ പറയുന്നത്. ഇത് മുസ്ലിങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങൾ ഹിന്ദുക്കളുടെ കുഴപ്പമാണ്. കാരണം ഞങ്ങളുടെ ഇടയിലാണ് കുടുംബഛിദ്രം, ഞങ്ങളുടെ ഇടയിലാണ് മദ്യപാനം, മയക്കുമരുന്ന്, ആത്മഹത്യ അടക്കമുള്ള പ്രശ്നങ്ങൾ. ഇത് നമ്മൾ അഡ്രസ് ചെയ്ത് തീർക്കാതെ ഈ അപരത്വത്തിന്റെ പേടി ഉണ്ടാകുകയാണ്. ഇതാണ് സത്യം. ഇതിനെ എന്ത് ടെക്നിക്കൽ പേരുകളിലും പറയും, നാളെ വേറൊരു നിയമം വരും. പക്ഷേ പേടി ഫിയർ ഓഫ് പോപ്പുലേഷൻ ആണ്. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി, അവരെ നമ്മൾ പുറത്താക്കുമെന്ന് പറയുന്നത്. ഈ പേടി ഞങ്ങളിൽ സോൾവ് ചെയ്യുന്നത് വരെ ബ്രിട്ടാ സാർ എത്ര ന്യായമുള്ള പോയിന്റ് പറഞ്ഞാലും അവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണെന്ന് പറയും. അത് സാറേ, ഞാൻ എപ്പോഴും പറയും, സാറിനെ ആക്രമിക്കണം, പക്ഷേ സാറിന്റെ പേരിനെയാണ് ആക്രമിക്കുന്നത്. ഈ പേടി കാരണം കാരണം എന്റെ വാപ്പാട് 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 എന്ന് രേഖകളൊന്നും എന്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് പുറത്തോട്ട് പോകും. പാസ്പോർട്ട് വേണോ? പാസ്പോർട്ടിന് പാസ്പോർട്ട് എന്തൊക്കെ ലിസ്റ്റ് വേണം വായിച്ചു? പാസ്പോർട്ടിന് അറിയിച്ചിട്ടുണ്ടോ? അംഗീകരിക്കുവാണ്. താങ്കൾ പറയാമോ? താങ്കൾക്ക് അറിയാമോ? ആര് പറഞ്ഞു? താങ്കൾക്ക് അതായത് ആലപ്പി അഷ്റഫിന്റെ പൗരത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ശിവശങ്കരൻ പരിഹരിക്കുമെന്നാണ് ശിവശങ്കരൻ പറഞ്ഞത്. അതൊന്ന് കേക്ക് പറയാനുള്ള ഒരിതാണ്. അതായത് ഇനി ഒരുപാട് പേരുടെ പൗരത്വം ശിവശങ്കരൻ പരിഹരിക്കാൻ ഇതൊക്കെ
ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ വ്യക്തമായി കോമഡി പറഞ്ഞ് കാര്യം നടത്താനുള്ള കഴിവുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരൊറ്റ കാര്യം, പൗരത്വം കിട്ടുവാനായിട്ടുള്ള രേഖകൾ ഏതൊക്കെയാണെന്ന് അദ്ദേഹം പറയട്ടെ. 16 അതായത് ഞാൻ എന്തെല്ലാം രേഖ സമർപ്പിച്ചാലും എന്റെ പൂർവികർ ഇവിടെ ജീവിച്ചിരുന്നുള്ള ഒരു രേഖ കൊണ്ട് എൻ ബി ആറുമായി ബന്ധപ്പെട്ട് ഇപ്പോ സാമ്പിൾ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാമ്പിൾ സർവേയിൽ ശ്രീ ആലപ്പി അഷ്റഫ് പറഞ്ഞതിന് ഉപോത്ബലകമായ ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന് ചോദിക്കുന്നത്, നിങ്ങളുടെ പേരൻസ് അച്ഛൻ അമ്മ സ്പൗസ് എവിടെയാണ് താമസം? രണ്ട് ക്ലിയർ കട്ട് ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ പേരൻസ് ഇന്ത്യയിലാണ് താമസമെങ്കിൽ ഏത് സംസ്ഥാനത്ത്, ഏത് ജില്ലയിൽ? മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ പേരൻസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്ത്, ഏത് സ്ഥലത്ത്? ഈ ഇത്തരം ചോദ്യങ്ങൾ എൻ ബി ആർ തയ്യാറാക്കുന്നതിന് എന്തിനാണ് ഉൾപ്പെടുന്നത്? എൻ ബി ആർ ആണെങ്കിൽ എന്തിനാണ് ഉൾപ്പെടുന്നത്? അതാണ് പറയുന്നത് ഇത് എൻ ആർ സിയിലേക്കാണ്. എൻ ആർ സിയിലേക്ക് പോകുമ്പോൾ ഞാൻ കാര്യം പറയട്ടെ സുഹൃത്തേ, എൻ ബി ആർ തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ അപ്പൊ അത് തെളിയിക്കാൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ പോലെ ആലപ്പി അഷ്റഫിന്റെ പേരൻസിനെ വാപ്പയെ സംബന്ധിച്ചും ഉമ്മയെ സംബന്ധിച്ചും ഉമ്മയെ സംബന്ധിച്ചും ഇപ്പോഴത്തെ സാമ്പിൾ ഞാൻ ശ്രീജിത്തിന് കൊടുക്കുകയാണ്. ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് പറയുന്നതിന് മുമ്പ് ഞാൻ നാമുഖമായിട്ടൊരു വാചകം പറഞ്ഞിട്ട് അങ്ങോട്ട് വിടാം. അതായത് ഈ ഭയപ്പാട് വരുന്നതിന് കാരണം ഞാൻ പറയും. അതായത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഇന്ത്യയിലെ ശ്രേഷ്ഠയായ ഒരു മാധ്യമ പ്രവർത്തകയാണ് തവലീൻ സിംഗ്. അതായത് തവലീൻ സിംഗ് എന്ന് പറയുന്നത് അവരൊരു 3 പതിറ്റാണ്ട് കാലം ബി ജെ പി പ്രധാനം ചെയ്ത ആശയത്തെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിച്ച ദേശീയ പത്രപ്രവർത്തകയാണ്. ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും പ്രഖ്യാപിത ശത്രുവായിരുന്നു തവലീൻ സിംഗ്. ആ തവലീൻ സിംഗിന്റെ മകൻ ടൈം മാഗസിനില് മോഡിക്കെതിരെ ലേഖനം എഴുതുന്ന ഒറ്റ കാരണത്താൽ അവരുടെ ഓവർസീസ് കാർഡ് റദ്ദി ചെയ്തു. സാറേ, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു വിമർശനത്തിനെ പോലും, അതായത് തവലീൻ സിംഗിന്റെ മകന് പോലും ഒരു OIC കാർഡ് പോലും നിങ്ങൾ കൊടുക്കില്ല എങ്കിൽ ആലപ്പി അഷ്റഫിന്റെ കാര്യം കട്ടപ്പുകയെന്ന് ആലപ്പി അഷ്റഫ് ചിന്തിക്കുന്നു. തവലീൻ സിംഗിന്റെ കേസിൽ വന്നിരിക്കുന്നത് മകൻ ആ രേഖ എഴുതിയിരിക്കുന്നതാണെന്നുള്ളത് നമുക്ക് രാഷ്ട്രീയപരമായി പറയാം. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. അച്ഛൻ പാകിസ്ഥാനിയാണ് എന്നുള്ള വിവരം മറച്ചു വെച്ചു എന്ന് പറയുന്നത് ആ കാർഡ് റദ്ദാക്കുന്നതിന് മതിയായ കാരണമാണെന്ന് നിയമം ഇല്ല. അതിന്റെ റിപ്പോർട്ടുണ്ട്. ഒന്ന്, രണ്ട്, ഇവിടെ ശ്രീ ആലപ്പി അഷ്റഫ്, എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അതായത് OIC കാർഡ് കിട്ടുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും സമർപ്പിക്കണം. അവരെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒരു സെക്കൻഡ്, ടൈം മാഗസിൻ ലേഖനം വരുന്നവരെ അവർ OIC കാർഡ് ഓർഡറുമായിരുന്നു. ഞാൻ പറയട്ടെ. ഒന്ന്, രണ്ട്, ഇവിടെ ശ്രീ ആലപ്പി അഷ്റഫ് പറഞ്ഞിരിക്കുന്ന ആശങ്ക, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ശ്രീ നമ്മുടെ MLA പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചില കാര്യങ്ങളെ നമ്മൾ പർവ്വതീകരിച്ച് കാണാനുള്ള ഒരു ശ്രമം. ഉദാഹരണത്തിന്, ഇദ്ദേഹം കാർഗിൽ വാർ ഹീറോയുടെ കാര്യം പറഞ്ഞു. കാർഗിൽ വാർ ഹീറോയുടെ കാര്യത്തിൽ നമുക്കറിയാം ഇതൊരു അവാർഡ് വിന്നിംഗ് സോഫ്റ്റ്വെയറിലാണ് എൻട്രി ചെയ്യുന്നത്. 1967 അദ്ദേഹത്തിന്റെ ജനന വർഷം. 1987 സർവീസിൽ കയറിയയാൾ അവിടെ കൊടുത്തിരുന്ന ഡേറ്റ 87-നെ 78 ആക്കി പോയി. 11 വർഷത്തിൽ ഒരു 11 വയസ്സുള്ള ഒരാൾക്ക് സർവീസിൽ കയറാൻ പറ്റില്ല എന്നുള്ള കാരണത്താൽ ആ ആപ്ലിക്കേഷൻ റിജക്ട് ആയി. ഇതാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഒന്ന്, രണ്ട്, ഞാൻ പറഞ്ഞു തീർന്നില്ല സാർ. ഞാൻ സംസാരിച്ചു, താങ്കൾ ഒരു MLA ആണ്, ഇത് സഭയല്ല. അനുവദിക്കൂ സാർ, അനുവദിക്കൂ. ഒന്ന്, രണ്ട്, സാർ ഞാൻ പറയട്ടെ സാർ. രണ്ട്, ഇവിടെ പറഞ്ഞ ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകനെ ആ ലീനിയേജിലുള്ള ആൾക്കാർക്ക് പറ്റിയില്ല. സ്ക്രോൾ ഡോട്ടിൻ എന്ന് പറയുന്ന BJP വിരുദ്ധ അജണ്ട തന്നെയുള്ള മാധ്യമം ഇദ്ദേഹവുമായിട്ടുള്ള ഇന്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ഇന്നയാളാണ്. രേഖ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞാൻ കൊടുത്തില്ല. ഒന്ന്, രണ്ട്, ഇവിടെ ഞാൻ ചോദിക്കുകയാണ് ശ്രീ മോഹസൻ, ഇദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസറായിട്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി എവിടേക്ക് വരുന്നു വോട്ട് ചെയ്യാൻ? താങ്കൾക്കറിയാം ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണെന്ന്. രേഖ ഒന്നും കയ്യിലില്ല.
താങ്കൾ വോട്ട് ചെയ്യാൻ അനുവദിക്കുമോ ഇല്ലയോ? അതേ ലോജിക്കാണ് ഇവിടെ. തീർന്നില്ല, ഞാനത് പറഞ്ഞു തീർന്നില്ല, തീർന്നില്ല, പോയിന്റ് തീർന്നില്ല. പിന്നീടാണ് ഇദ്ദേഹം തിരിച്ചറിയുന്നത് ലാൻഡ് വാങ്ങിയിരിക്കുന്ന, ലാൻഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രേഖ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അദ്ദേഹം പോയി ഈ സാധനം തപ്പി കൊണ്ടുവന്നപ്പോഴേക്കും അവിടെ കൊടുത്തിരുന്ന ഹെൽപ് ഡെസ്ക് വിൻഡോ തീർന്നു. മാസങ്ങളായിട്ടുള്ള സാധനമാണ്, അത് തീർന്നു. ഇതാണ് അവർക്ക് പറ്റിയിരിക്കുന്ന കാര്യം. ഇതുകൊണ്ട് അവരെ ഡിറ്റൻഷൻ സെന്ററിൽ ഒന്നും വിടില്ല. ഇവർക്ക് ഫോറിനർ ട്രിബ്യൂണലിൽ പോകാം, ട്രിബ്യൂണലിൽ കൊണ്ടുവന്ന രേഖ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരാം. രണ്ട് ലീഗൽ അവന്യൂസ് വേറെയും ഉണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഇതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ട്, ശ്രീ അഷ്റഫ് പറഞ്ഞിരിക്കുന്ന ആ കാര്യം ഞങ്ങൾക്ക്, എന്റെ പേരാണ് ചേട്ടാ, ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ, മറുപടി കേൾക്കാനാണോ, ഞാൻ കേൾക്കാനാണോ, ഞാൻ പറയുന്നത് ശ്രീ അഷ്റഫ് പറഞ്ഞിരിക്കുന്ന കാര്യം, ശ്രീ അഷ്റഫ് പറഞ്ഞിരിക്കുന്നു, എന്റെ പൊന്നോ, ഞാനൊന്ന് പറയട്ടെ ചേട്ടാ, എന്റെ വാദം കേട്ടിട്ട് നിങ്ങൾ ചോദിക്കൂ. അത് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ശ്രീ അഷ്റഫ് പറഞ്ഞിരിക്കുന്ന കാര്യം, ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരുടെ, അദ്ദേഹത്തിന്റെ അച്ഛന്റെയോ അപ്പൂപ്പന്റെയോ രേഖകൾ ഇല്ല എന്ന് പറഞ്ഞു. രേഖകൾ ആരാണ് ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നത് ആസാം എൻ ആർ സിയിൽ മാത്രമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആസാം അക്കോഡിലുള്ള ഡേറ്റ് ആണ് 71 മാർച്ച് 24. ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ ഒരാളിന്റെ പൗരത്വം എന്ന് പറഞ്ഞത് ജന്മനാൽ തീരുമാനിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. 1950 മുതൽ 87 വരെയാണ് താങ്കൾ ജനിച്ചിരിക്കുന്നത് എങ്കിൽ ബൈ ബർത്ത് താങ്കൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. എന്തെങ്കിലും രേഖ മതി, താങ്കളുടെ വോട്ടർ ഐ ഡി കാർഡ് മതി. തീർന്നു, തീർന്നു. രണ്ട്, 87 മുതൽ 2004 വരെയാണെങ്കിൽ ഒരു പേരെന്തെങ്കിലും ഇന്ത്യക്കാരനായിരിക്കണം. 2004 ശേഷമാണ് ഈ വിവാദമായ പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഒരു പേരെന്തെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രന്റ് ആവാൻ പാടില്ല, സമ്മതിച്ചു. ഇനി ഇനി 2004 ഇവിടെ ഉണ്ടായി, 2005 ഉണ്ടായിരിക്കുന്ന ഒരു കുട്ടി, രണ്ട് പേരൻസും ഇല്ലീഗൽ മൈഗ്രന്റ് ആണെന്ന് കരുതിക്കോളൂ. എങ്കിലും ആ കുട്ടിക്ക് ഇവിടെ അഞ്ചാമത്തെ സെക്ഷൻ ഉണ്ട്, സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ. ഇതാണ് ആരും ചർച്ച ചെയ്യാത്ത കാര്യം. അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് അല്ല എങ്കിൽ, ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന ആൾ ഇല്ലീഗൽ മൈഗ്രന്റ് അല്ല, നിങ്ങൾ ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് അല്ല എങ്കിൽ 7 വർഷം നിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചാൽ സിറ്റിസൺഷിപ്പ് ബൈ രജിസ്ട്രേഷൻ വെച്ച് നിങ്ങൾ രാമേന്ദ്രൻ, നിങ്ങൾ ഒരുപക്ഷെ ശ്രീജിത്തിന്റെ വിശദമായി ഞാൻ പറഞ്ഞ വൈകാരികമായ സാമൂഹികമായ ഒരു കാര്യത്തോട് ശ്രീജിത്ത് പ്രതികരിച്ചിട്ടില്ല. ഇത് നിയമമാണ്, നമ്മള് രാജ്യം മുമ്പോട്ട് പോകുന്നത് നിയമത്തിന്റെ നൂലാമാലകളിലല്ല, മനുഷ്യബന്ധങ്ങളിലാണ്. ഓക്കെ, രശ്മിത, എൻ ബി ആറും എൻ ആർ സിയും സി എയും അഭേദ്യമായ ബന്ധമുള്ളതാണ്, മുമ്പ് ഞാൻ പറഞ്ഞു. കാരണം എൻ ആർ സി രജിസ്റ്ററിൽ വെരിഫിക്കേഷൻ നടത്തുന്ന എൻ പി ആർ അനുസരിച്ചിട്ടാണ്. എൻ പി ആർ പോപ്പുലേഷൻ രജിസ്റ്ററാണ്, എൻ ആർ സി സിറ്റിസൺഷിപ്പ് രജിസ്റ്ററാണ്. പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ 6 മാസമായി ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയാണ് അതിൻ്റെ രജിസ്റ്ററിൽ പെടുത്തുന്നത്. ആ രജിസ്റ്ററിനോട് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് എൻ ആർ സി ഫൈനലൈസ് ചെയ്യുന്നത്. എൻ ആർ സി ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഉൾപ്പെടാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടില്ല എങ്കിൽ ട്രിബ്യൂണലിൽ പോകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഉടമ നിങ്ങളല്ല എന്നൊരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു. അത് നിങ്ങൾ തെളിയിക്കാൻ നടക്കുന്നു, നിങ്ങൾ നിങ്ങളല്ല എന്ന് തന്നെ തെളിയിക്കാൻ നിങ്ങൾ നടക്കുന്നു. നിങ്ങൾ ട്രിബ്യൂണലിനെ സമീപിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത്ര രേഖകളുമായി പോകാനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ട്രിബ്യൂണലിനെ പോകുന്നത്. ട്രിബ്യൂണലിൽ ആരാണ് ഇരിക്കുന്നത്? ബാബുമാരാണ് ഇരിക്കുന്നത്, ഒരു കൂട്ടം ക്വാസി ജുഡീഷ്യൽ ഓഫീസർ, ജുഡീഷ്യൽ ട്രെയിനിങ് ഇല്ലാത്ത ആൾക്കാരാണ് ഇരിക്കുന്നത്. നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ട്രൈബ്യൂണലിൽ പറ്റിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോവാ, ഹൈക്കോടതിയിൽ പറ്റിയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ പറ്റിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോവുക, ഇതൊന്നും പറ്റിയില്ല പിന്നെ കാവിലെ പാട്ടു മത്സരവും ഡിറ്റൻഷൻ സെന്ററുമാണെന്ന് പറയുന്നു. ശിവശങ്കരൻ പറഞ്ഞ പോലെ തൊഴിൽ തേടി ഇന്ത്യയിൽ എത്തുന്നവരെ കുറിച്ചല്ല സി എ നിയമം പോലും. അതെ, സംശയമൊന്നും ഇല്ല, മോഡിയുടെ പോലെയല്ല ഡിഗ്രി, കൃത്യമാണ്. പറഞ്ഞോളൂ, എന്താണ് ചോദിക്കാനുള്ളത്? ശ്രീജിത്ത് പണിക്കരും ഒരു പക്ഷേ മനോഹരമായ പക്ഷേ ബ്രിട്ടാസാർ പറഞ്ഞ ഒരു കാര്യമാണ് അതിന്റെ സോൾ. ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത് മനുഷ്യബന്ധങ്ങളും പരസ്പര വിശ്വാസവും പോലുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അതല്ല, ഇത് ഇത് ഏത് പക്ഷത്തുള്ളവരാണെങ്കിലും കണ്ടില്ലെന്ന് നടിക്കരുത്. ആശങ്ക നമുക്ക് ഒരു മിനിറ്റ് തരുമോ? അല്ല, ആലങ്കാരികമാണ്, എനിക്ക് ഒരു മിനിറ്റ് തരുമോ എന്ന് ചോദിച്ചാ ഓക്കെ. അല്ല, ഇവിടെ രാഹുൽ അല്ല എനിക്ക് ശരിക്കും ജെനുവിൻലേ, കാരണം ശ്രീ ശിവശങ്കറിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്, തൊഴിൽ അന്വേഷിച്ചാണ് തകർന്നു കിടക്കുന്ന ഇന്ത്യയിലേക്ക് എല്ലാവരും എത്തുന്നത്. അങ്ങനെയല്ല, നിങ്ങളുടെ ആക്ടിൽ പോലും പറയുന്ന റിലിജിയസ് പെർസെക്യൂഷൻ ആണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് ഒരു റിലിജിയസ് പെർസെക്യൂഷൻ ഫേസ് ചെയ്യുന്ന ഒരു മുസ്ലിം പുരുഷനും ഒരു ഹിന്ദു ഭാര്യയും കൂടെ ഇന്ത്യയിൽ എത്തുകയാണെങ്കിൽ ഈ പുരുഷൻ
ഇലീഗൽ ഇമിഗ്രന്റ് ആണ്, സ്ത്രീ ഇലീഗൽ ഇമിഗ്രന്റ് അല്ല. സ്ത്രീക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുവാൻ കാത്തിരിക്കേണ്ട വർഷങ്ങൾ, പുരുഷന് കാത്തിരിക്കേണ്ട വർഷങ്ങൾ, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. അവിടെ വ്യത്യാസമുണ്ടല്ലോ, 11 വർഷം തന്നെ ആയിരുന്നല്ലോ, എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? അതേ വർഷം തന്നെ, അതിലൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ഒരു മിനിറ്റ്, 11 വർഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ 14 വർഷം ആക്കിക്കോളൂ, അതിൽ നമുക്ക് പരാതിയില്ല. പക്ഷെ ഈ 11 വർഷം ചിലർക്ക് 5 വർഷവും ചിലർക്ക് 11 വർഷവും. ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം കൊടുക്കുന്നതിലാണ്, ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം കൊടുക്കുന്നതിലാണ്. അവിടെ ഏതാണ്ട് 1% പ്രശ്നം. ഇവിടെ ഇവിടെ അടിസ്ഥാനപരമായ വിഷയം എന്താണ്? ഒന്ന് ഇപ്പൊ പറയും സി എയിൽ പറയുന്നത്, ഒന്ന് അയൽരാജ്യങ്ങൾ. അയൽരാജ്യങ്ങൾ നമുക്ക് മൂന്നല്ലല്ലോ ഉള്ളത് അടിസ്ഥാനപരമായി. നിങ്ങൾക്ക് കുറെ ഒച്ചെടുത്ത് സംസാരിച്ച് കാര്യം നേടാനോ? നിർത്താം, ഞങ്ങൾ പറഞ്ഞാൽ നിർത്താൻ ആവശ്യമൊന്നുമില്ല. എനിക്ക് ശിവശങ്കറിനെ സംബന്ധിച്ച് ഇന്ത്യക്ക് 3 അയൽരാജ്യങ്ങളെ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, കൂടുതൽ അയൽരാജ്യങ്ങളുണ്ട്. ഇതിൽ ഏതാ ശരിയെന്ന് കേട്ടോണ്ടിരിക്കുന്നത് തീരുമാനിക്കട്ടെ. ഇവിടെ ഇന്ത്യയിലെ 3 അയൽരാജ്യങ്ങളിൽ മാത്രം വരുന്നവർക്ക്, അതും അവർ മതപരമായ വിവേചനം നേരിടുന്നവർക്ക് മാത്രം ഇവിടെ കൊടുക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ശ്രീലങ്കയെ പങ്കെടുത്ത ചോദ്യം? ഞാൻ സംസാരിച്ചിട്ടെ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, പിന്നെ എന്താ രോഹിംഗ്യൻ അഭയാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഒരു ചോദ്യം, രണ്ട് ഈ വരുന്നവരെ സംബന്ധിച്ച് ഇത്തരത്തിൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ തകർത്തുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അവിടെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മുടെ ഭരണഘടനയുടെ മതേതരത്വം എന്ന അടിസ്ഥാനം തകർത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി പറയുന്നവർക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അവർക്ക് 2014 ഡിസംബർ 31 മുമ്പ് വന്നവർക്കെല്ലാം കൊടുക്കുന്നു. അവിടെ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ വിഷയം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ NRCയും NBRഉം ഒക്കെ ചർച്ചാ വിഷയമാകുന്നത്. ഇത് പറയുമ്പോ ഇപ്പൊ വന്നിരിക്കുന്ന സാമ്പിൾ സർവേയില് ഞാൻ മുമ്പ് 3 ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട്. എന്താ അറിയാമോ? ക്വാളിഫിക്കേഷനെ കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് എന്ത് പറയേണ്ടി വരും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആ ക്വാളിഫിക്കേഷൻ ഒഴിവാക്കിട്ടില്ല. ശ്രീജിത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, NRC നടപ്പിലാക്കുമ്പോ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഒരക്ഷരത്തെറ്റിന്റെ ഭാഗമായിട്ട് ഒരു വർഷത്തില് അക്കം എഴുതിയപ്പോ അവിടുത്തെ ഒഫീഷ്യൽസിന് തെറ്റിപ്പോയതിന്റെ പേരിലൊക്കെ തന്നെ ഡിറ്റക്ഷൻ ക്യാമ്പിലേക്ക് ആളുകളെ, രാജ്യസേവനത്തിന് പ്രത്യേക പുരസ്കാരം കിട്ടിയ സൈനികനാണെങ്കിൽ പോലും അദ്ദേഹത്തെ പോലും ഡിറ്റക്ഷൻ ക്യാമ്പിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ പൗരത്വം തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ട്രൈബ്യൂണലിലും കോടതിയിലും കയറി ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അപകടമാണ്. ഇത് ഏത് സമയത്താണെന്ന് ആലോചിക്കണം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്വന്തം സർട്ടിഫിക്കറ്റ് പോലും തെളിയിക്കാൻ കഴിയാത്ത കാലത്താണ് ഈ രാജ്യത്തെ സാധാരണക്കാരനായ പൗരന് അവന്റെ സർട്ടിഫിക്കറ്റുകൾ തെളിയിച്ച് പൗരത്വം തെളിയിക്കേണ്ടി വരുന്ന രാജ്യത്തിന്റെ സേവനം നടത്തിയ ആളുകൾക്ക് പോലും. രണ്ടാമത്തെ പ്രശ്നം, ഈ രാജ്യം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം പോലും എടുത്തുപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽക്കുകയാണ്. സെല്ലിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എയർ ഇന്ത്യ അടക്കമുള്ള ഇതെല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഇതിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ വിഷയം പറഞ്ഞു, ജനസംഖ്യയുടെ വിവാദം പറഞ്ഞു, ജനസംഖ്യയുടെ വിവാദം,
ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞു ഈ രാജ്യത്ത് ഒരു പോളറൈസേഷൻ നടക്കുന്നു. ബി ജെ പി അനുഭാവിയായ രാഹുൽ ഈശ്വറിന് പോലും പറയേണ്ടി വന്നു രാജ്യത്ത് പോളറൈസേഷൻ നടക്കുകയാണ്, ഹിന്ദുവെന്നും മുസൽമാൻ എന്നും രാജ്യത്തെ വിഭജിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ രാജ്യത്തെ എല്ലാ കാലത്തും വിഭജിച്ചിട്ടുള്ള ചരിത്രം മാത്രമാണ് ആർ എസ് എസ്കാർക്കുള്ളത്. വിചാരധാരയിൽ ഗോൾവർക്കർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹിന്ദുക്കൾ ഈ ആർ എസ് എസുകാരൻ തന്റെ തനി സ്വരൂപം ആർ എസ് എസുകാരൻ തന്റെ തനി സ്വരൂപം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അതിനുദാഹരണമായി പറഞ്ഞത് ഭഗവത്ഗീതയിൽ അതിനുദാഹരണമായി പറഞ്ഞത് ഭഗവത്ഗീതയിൽ തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ തന്റെ വിശ്വരൂപം കാണിച്ചുകൊണ്ടാണ് ഗുരുക്കന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ ഇവിടുത്തെ ആർ എസ് എസുകാരൻ ഇന്ത്യ മഹാരാജ്യത്ത് തങ്ങളുടെ തനി സ്വരൂപം കാണിച്ചു കൊടുക്കണമെന്നാണ് ഗോൾവർക്കർ വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ കുട്ടിക്കാരാക്കിയിട്ട് ഇവരിറങ്ങിപ്പോകൂ. വിഷമത്തോടുകൂടിയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. കേരളീയരോട്, അതായത് ഈ ബില്ല് വന്നപ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള 6 സംസ്ഥാനങ്ങൾ ഇത് പ്രായോഗികമാക്കില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ അത് പറഞ്ഞപ്പം റേഷൻ നൽകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശിവശങ്കരൻ പറഞ്ഞു. ജി എസ് ടി ഇപ്പോഴും തരുന്നില്ല. എന്തോ ഗവൺമെന്റ് നമുക്ക് പല ഇതും റേഷൻ നൽകില്ലെന്ന് കേന്ദ്രത്തിനുള്ള യാതൊരു സഹായം നൽകുന്നില്ല എന്ന് പറയുകയുണ്ടായി. ഈ രാജ്യത്തിന്റെ പൗരത്വം തെളിയിക്കാനേ നിങ്ങളെ തറവാടുകൾക്കല്ല, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പൊ രാജ്യം ഭരിച്ചെടുക്കുന്നത്. ഒരു സ്വരത്തിന്റെ പ്രശ്നം, ശ്രീ മൊഹസിന്റെ കൂടി തറവാട്ട് വകയാണ് ഇന്ത്യ, എന്റെ കൂടി തറവാട്ട് വകയാണ് ഇന്ത്യ, ശിവശങ്കരൻ ചേട്ടൻ തറവാട്ട് വകയാണ് ഇന്ത്യ, ആരുടെയും വകയല്ലെന്നല്ല, നമ്മളുടെ അച്ഛന്റെ അമ്മേനെയും കൂടെയാണ് ഇന്ത്യ. പറയാനുള്ളത് സംസാരിക്കുന്ന സമയത്ത് പരസ്പര റെസ്പെക്റ്റോട് സംസാരിക്കും. ഓക്കെ, വെരി ഗുഡ്. കാരണം ഒരു കാര്യം നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളോട് സംസാരിച്ച പല ഭാഷകളും മുഖ്യമന്ത്രി ഇവരെ കണ്ടൊന്നും ചേട്ടൻ പഠിക്കാൻ, എന്നാൽ രാഷ്ട്രീയത്തിലെ പഠിക്കുന്ന ശിക്ഷയെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉപയോഗിച്ച വാക്ക് ശരിയല്ല എന്താണ് ഞാൻ പറയുന്നില്ല. ആ വാക്ക് പദവും ശരിയല്ല. കള്ളനെ നല്ലതാ വിളിക്കാൻ കഴിയില്ല, കള്ളനെ വിളിക്കാൻ കഴിയും. ആ വാക്ക് വിളിക്കാൻ കഴിയും. രാംലീല മൈതാനത്ത് ബേബി മുട്ട് കഴിക്കുന്ന രാഹുൽ ഗാന്ധി, ബേബി മുട്ട് കഴിക്കുന്ന രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ തുടങ്ങിയപ്പോ എന്തൊരു മര്യാദക്കാരായിട്ട് തുടങ്ങി. നിങ്ങൾ കാര്യത്തിലേക്ക് ഈ പൗരസ്ഥ ബില്ല് കൊണ്ട് കേരളത്തിലെ റഹീമിനോ ഷാജഹാനോ സുലൈമാനോ ഫാത്തിമയ്ക്കോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അഫ്ഗാനിസ്ഥാനിലെവർക്ക് മാത്രമേ ഉള്ളൂ റഹീമിനും സുലൈമാനും ഷാജക്കും ന്യൂനപക്ഷങ്ങളെ ദിവസം നിസ്കരിക്കാൻ യുവസമയത്ത് മുസ്ലിങ്ങളെ കുത്തിയിറക്കി വെള്ളിയാഴ്ച ദിവസം രാഷ്ട്രീയ ജാഥയല്ല, വെള്ളിയാഴ്ച ദിവസം ജുമാ മസ്ജിദ് സമയത്ത് ജാഥ നടത്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്തുന്ന അല്ല ഒരു മാസം കഴിഞ്ഞത്. ഈ രാജ്യത്ത് അടിച്ചു തകർത്തിരിക്കുന്നു. 1000 സർവകലാശാല ഉണ്ട്, ആകെ 2 സർവകലാശാല സമരത്തിലുള്ളത് ചെയ്യുന്നത് വിദ്യാർത്ഥികളെ സമരം ചെയ്യുന്നത്.
എന്തായാലും പൗരത്വ ബില്ല് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ഗവൺമെന്റ് ആണ്. ഒരു വർഷം നമുക്ക് ഇനിയും വരും. നമ്മൾ നോട്ട് നിരോധിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ബിജെപിക്കാരോട് പറഞ്ഞത് അത്ര കാര്യമേ ഉള്ളൂ, നിങ്ങളെ ഒരു 50 ദിവസം തരൂ, ഒരു കാര്യം. ഞാൻ ഈ കേരളത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയി വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർ കൂടുന്നത് ഇവിടെ 70 വർഷം ഈ രണ്ടു പേര് 70 വർഷം രണ്ടുപേരും മാറി മാറി ഭരിച്ചിട്ട് 2 സെന്റ് ഭൂമിക്ക് പട്ടയം കൊടുക്കാത്ത അനേകം ആളുകൾ ഇവിടെ ഉണ്ട്. എന്നിട്ടാണ് നിങ്ങൾ വിദേശികളെ കയറ്റി കയറ്റി രണ്ടാമത് ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ വംശജനായ ഏതെങ്കിലും ഒരു മുസൽമാൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ അന്നേ ദിവസം ഞാൻ പൊന്നാനി ചെന്ന് സുന്നത്ത് ചെയ്തത് ഇസ്ലാമം സ്വീകരിക്കും. എന്താ പറയാ, നിങ്ങൾക്ക് പറയുന്നുണ്ട് ദളിതനായിട്ട് ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല. അടുത്ത് നിങ്ങളെ NRC നിന്ന് പുറത്താക്കുന്ന ദളിതന്മാരെ ആയിരിക്കും. ദളിതന്റെ അവകാശങ്ങൾ സംവരണം പറയുന്നത് പാകിസ്ഥാന്റെ ഒരു രാഷ്ട്ര സ്ഥാപകരിൽ ഒരാളാണ് ജോഗേന്ദ്രനാഥ് മണ്ഡൽ, നമ്മുടെ ദളിത് കമ്മ്യൂണിറ്റി പെട്ട ആളാണ്. ഇദ്ദേഹം പാകിസ്ഥാന്റെ മിനിസ്റ്റർ ആയിരുന്നു, ലോ മിനിസ്റ്റർ ആയിരുന്നു. ഇദ്ദേഹം എന്നിട്ട് അവസാനം പറഞ്ഞു പാകിസ്ഥാനിൽ ഒരുപാട് ബയസുണ്ട്, ഞാൻ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്നലെ ഷൊഹൈബ് അക്തർ, ഹിന്ദു അല്ല ഇന്ത്യക്കാരനല്ല, ഷൊഹൈബ് അക്തർ പറഞ്ഞു ഡാനിഷ് കരേരിയ എന്ന് പറയുന്ന ഹിന്ദുവായ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് പ്ലെയറിന് അവർ കൂടെ ഇരുത്തി ആഹാരം കഴിക്കില്ല, അദ്ദേഹത്തെ വിവേചനം ചെയ്യുന്നു. അപ്പൊ CAA ഇതുപോലത്തെ ധാരാളം ആശങ്കകളെ അഡ്രസ് ചെയ്യണം. 1947 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സൂചിപ്പിക്കുന്നുണ്ട് ഹിന്ദുക്കൾക്കും കൂടി ഒരു പ്രിഫറൻസ് കൊടുക്കണമെന്ന് മഹാത്മാഗാന്ധി, ഈ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്റ്റലനായ മഹാത്മാഗാന്ധി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ സങ്കീർണമായ പ്രശ്നങ്ങളെ കാടറച്ച് വെടിവെച്ചിട്ട് രാഹുൽ പറഞ്ഞ വളരെ ശരിയാണ്. പാകിസ്ഥാനില് ഷൊയ്ദ് അക്തർ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതായത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനായ കളിക്കാരനോട് സംസാരിക്കാൻ പോലും മറ്റു കളിക്കാർ, ആ പാകിസ്ഥാൻ ആകാൻ നമ്മൾ നിന്നുകൊടുക്കരുത്, അതാണ് സംഭവം, അതാണ് പോയിന്റ്. ഹിന്ദുസ് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ രാഹുൽ അതാണ് ഞാൻ ജാഗ്രതപ്പെടുത്തുന്നത്, അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടേക്ക് നടക്കും. അങ്ങനെ പറയരുത്, അതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് മതപരമായിട്ടാണ് രണ്ട് രാജ്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ഒരാൾ പറഞ്ഞു, അല്ല പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടത് മതപരമാണ്, ഇത് മതേതരമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇന്ത്യ. അതാണ് രണ്ട് വ്യത്യാസം. ഐ ഡിവൈഡഡ് ഓൺ റിലീജിയസ് ടേംസ്, നോ അല്ല, പാകിസ്ഥാൻ വാസ് ഫോംഡ് ഓൺ റിലീജിയസ്. ഓക്കെ ശംഷാദ്, എത്ര അനുസരണയോട് കൂടിയിട്ട് നോക്ക് എങ്ങനെയാണ് ഒരു ചർച്ചയിൽ മര്യാദക്കാരിയാകാന്ന് തെളിയിച്ച ഷംഷാദാണ് അവസാന വാക്ക്. എനിക്ക് പറയാനുള്ളത്, ഞാനൊരു കോഴിക്കോടുകാരിയാണ്. ഞാനൊരു 6 വയസ്സിലാണ് ട്രിവാൻഡ്രത്ത് വന്നത്. എൻ്റെ ഫാദറിന് ജോബായിട്ടാണ് വരുന്നത്. ഈ ഒരു 5 വർഷം മുന്നേ വരെ ഒരു പേടിയില്ലായിരുന്നു ട്രിവാൻഡ്രത്ത് ജീവിക്കാൻ വേണ്ടി. എന്ന് വെച്ചാല് വീട് സ്വന്തമായിട്ടില്ല, വാടകയ്ക്കാണ്. പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു. പക്ഷെ ഈ 5 വർഷത്തിന് ഇടയ്ക്ക് വീട് കിട്ടുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മുസ്ലിം എന്ന് പറഞ്ഞതുകൊണ്ട് വീട് തരില്ല എന്നാണ് അവർ പറയുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ വീട് കണ്ടുപിടിക്കുന്നത്. ചില ആളുകൾ, നല്ല മനുഷ്യര് നമുക്ക് വീട് തരുന്നുണ്ട്. ഈ ഒരു ഭേദഗതി ബില്ല് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും അപ്പുറമായിരിക്കും ഇനി ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അത് ഉള്ളിലെ അവരുടെ മനസ്സിൽ തട്ടിയ ഒരു കാര്യം പറഞ്ഞതാണ്. പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. ഈ ആശങ്ക പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പൊതുസമൂഹം രാജ്യം ഒരു പരാജയമാണ്. അവിടെയാണ് ആ ചേട്ടൻ പറഞ്ഞ, OBC മോർച്ച ചേട്ടൻ പറഞ്ഞ കറക്റ്റ് സ്പിരിറ്റ്. നാളെ ആലപ്പി അശോക് സാറിന് ഒരു പ്രശ്നം വന്നാൽ, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നാൽ, പരസ്പരം ഒരുമിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പുള്ളി സ്വന്തം ചെയ്യലല്ല പരിഹാരം. അല്ല ഒരു സെക്കൻഡ്, അല്ല ആ വെല്ലുവിളി തന്നെ, ആ വെല്ലുവിളി തന്നെ ശരിയാണ്. അതൊരു കൂടെ നിൽക്കുന്ന പറഞ്ഞത് ആ നന്മ കാണാം. ഒരു സെക്കൻഡ്, നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ്. ഒരു പക്ഷേ ഇത് എന്തുകൊണ്ട് ഈ കേരളത്തില് ഒരു സ്റ്റുഡിയോ ഫ്ലോറില് പരസ്പരം അറിയാവുന്നവരിടയ്ക്ക് നടക്കുന്ന ചർച്ച പോലും ഇത്രയും തീക്ഷ്ണവും തീവ്രവും ആവുമ്പോൾ
സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന ചർച്ചയുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സി എയെ കുറിച്ചും എൻ ബി ആറിനെ കുറിച്ചും എൻ ആർ സിയെ കുറിച്ചും പറയുമ്പോൾ അത് കേവലം ചില വാക്കുകളോ സംജകളോ അക്ഷരങ്ങളോ മാത്രമല്ല, അത് ഇന്ത്യയുടെ ആത്മാവിനെ വെച്ചിട്ടുള്ള കളിയാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മുടെ രാഷ്ട്രവും ജനങ്ങളും വരണമെന്നുള്ള ഒരു പ്രത്യാശയോടുകൂടി ഞാൻ മലയാളി അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.